മുംബൈ ആരാധകരുടെ അവസാന പിടിവള്ളിയും ഇല്ലാതായി. തുടക്കത്തിൽ അഞ്ച് കളി തോറ്റിട്ടും തിരികെ വന്ന് കപ്പടിച്ച് ചരിത്രമുണ്ടെന്ന വീമ്പ് പറച്ചിലുകൊണ്ട് ഈ സീസണിൽ ഇത്രകാലം പിടിച്ചിരുന്നപ്പോൾ അവരുടെ ടീമിന് തുടർച്ചയായ ആറാം തോൽവിയും പിടിഞ്ഞിരിക്കുന്നു. പുതിയ ടീമായ ലക്നൌവിനെതിരെയും ഒരു ജയം നേടാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഈ കളിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത്തരം ഐ പി എൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടോസ് നേടിയ രോഹിത് ഡേ ഗെയിമായിട്ടും ബൗളിംഗ് തന്നെ തിരഞ്ഞെടുത്തു. മുംബൈ നിരയിൽ മലയാളി താരം ബേസിൽ തമ്പിക്ക് പകരം കരീബിയൻ ഓൾറൗണ്ടർ ഫാബിയൻ അലനെ ഇടം പിടിച്ചപ്പോൾ ലക്നൗ നിരയിൽ കൃഷ്ണപ്പ ഗൗതമിന് പകരം മനീഷ് പാണ്ഡെ ഇലവനിൽ തിരിച്ചെത്തി. വളരെ മികച്ച തുടക്കമാണ് ലക്നൌവിന് ഓപ്പണർമാർ സമ്മാനിച്ചത്. രാഹുൽ സെറ്റാക്കാൻ സമയമെടുക്കുന്നത് കണക്കിലെടുത്ത് ഡീകോക്ക് തുടക്കത്തിലെ ആഞ്ഞടിച്ചു. എന്നാൽ അലനെ റിവേഴ്സ് സ്വീപ്പ് കളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട ഡീകോക്ക് മടങ്ങിയതോടെ രണ്ട് കർണാടക താരങ്ങൾ ക്രീസിൽ ഒത്തുചേർന്നു, രാഹുലും പാണ്ഡെയും. ബുംറെ ശ്രദ്ധയോടെ കളിച്ച ഇരുവരും ബാക്കിയുള്ള ബൗളർമാരെല്ലാം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. പൊതുവെ വളരെ മോശം സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാറുള്ള പാണ്ഡെ പക്ഷേ ഇത്തവണ ഭേദപ്പെട്ട് കളിച്ചു. രാഹുൽ ആകട്ടെ പതിയെ താളം വീണ്ടെടുത്തതോടെ പിന്നീട് ആളി കത്താൻ തുടങ്ങി. രാഹുൽ അർദ്ധശതകവും തികച്ച് കുതിക്കുന്നതിനിടയിൽ പാണ്ഡെ മുരുകൻ അശ്വിൻ്റെ അവസാന ഓവറിൽ വീണു. പകരമെത്തിയ സ്റ്റോയിനീസ് സിക്സോടെ തുടങ്ങിയെങ്കിലും ആ ഇന്നിംഗ്സ് അധികം നീണ്ടുപോയില്ല. മുംബൈ ബൗളിംഗ് നിരയിൽ ഏറ്റവും നിരാശപ്പെടുത്തിയത് മിൽസ് ആണ്. ഷോർട്ട് ആൻഡ് വൈഡ് ലൈനിൽ എറിഞ്ഞുകൊണ്ടിരുന്ന മിൽസിനെ രാഹുൽ കണക്കിന് ശിക്ഷിച്ചു. അതേ ഓവറിൽ രാഹുൽ ശകതം തികയുകയും ചെയ്തു. അതോടെ ബട്ട്ലറിന് ശേഷം ഈ ഐ പി എല്ലിലെ രണ്ടാം ശതകത്തിനുടമയായി രാഹുൽ. എന്നാൽ ആ ഓവറിലൊഴികെ കാര്യമായ ഒന്നും ഡെത്ത് ഓവറുകൾ ചെയ്യാൻ ലക്നൌവിന് സാധിക്കാതിരുന്നതോടെ 210 മുകളിൽ പോകേണ്ടിയിരുന്ന സ്കോർ 200 താഴെ ഒതുങ്ങി. കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഉനത്ഘട്ടിൻ്റെ അവസാന ഓവറിലായിരുന്നു. രാഹുലും ഹൂഡയും ക്രീസിലുണ്ടായിട്ടും ഉനത്ഘട്ടിനെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചതേയില്ല. ബുംറയാകട്ടെ പതിവ് പോലെ തന്നെ റോൾ ഗംഭീരമാക്കി. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ രോഹിത് മടങ്ങി. ഒരു നല്ല വലിയ ഇന്നിംഗ്സ് കളിക്കാൻ കഷ്ടപ്പെടുന്ന രോഹിത് ഇത്തവണയെ നിരാശപ്പെടുത്തി അവേശിന് വിക്കറ്റ് നൽകി മടങ്ങി. എന്നാൽ പകരമെത്തിയ ബ്രവീസ് കഴിഞ്ഞ കളിയിൽ നിർത്തിയിടുന്നതെന്ന് തുടങ്ങി. ബിഷ്ണോയെ എഡ്ജ് ചെയ്ത് ബൗണ്ടറി നേടിയ ബ്രവീസ് ചമീരയെ തലങ്ങും വിലങ്ങും പായിച്ച് തന്നിലെ പ്രതിഭ വെളിപ്പെടുത്തി. കഴിഞ്ഞ മത്സരത്തിൽ ചഹറായിരുന്നെങ്കിൽ ഇത്തവണ ചമീരയാണ് ബ്രവീസിൻ്റെ ബാറ്റിൻ്റെ ചൂട് ശരിക്കും മറിഞ്ഞത്. ആ കൂട്ടത്തിൽ ലോങ് ഓണിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പായിച്ച സിക്സ് ശരിക്കും എബിഡി ഓർമ്മിച്ചു. അപകടം തിരിച്ചറിഞ്ഞ രാഹുൽ അവേശിനെ തിരികെ കൊണ്ടുവന്നു. നേരിട്ട ആദ്യ രണ്ട് പന്തുകളും ബൗണ്ടറി നേടിയ പ്രവീസ് മൂന്നാമത് ഒരെണ്ണത്തിന് ശ്രമിക്കുന്നതിനിടെ പുറത്തായി. തൊട്ടുപുറകെ മോശം ഫോം തുടർന്ന് ഇഷാനും മുടങ്ങി. അതോടെ ടീമിനെ മുന്നോട്ട് നയിക്കേണ്ട ചുമതല വീണ്ടും സൂര്യകുമാറിൽ വന്നു നിന്നു. എന്നാൽ പതിവ് പോലെ തന്നെ തൻ്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് കളി ജയിപ്പിക്കാൻ കഴിയാതെ സൂര്യ നിസ്സഹായനായി നിന്നപ്പോൾ മുംബൈക്ക് ആറാം തോൽവിയും സംഭവിച്ചു.